ഇതിൽ ഹാഫ് ഗ്ലാസ് ഓയിൽ അത് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഒരു ചിക്കൻ, ഇത് മൂന്ന് മന്തിക്ക് ആയിട്ടാണ്, 1, 2, 3. ഇതിപ്പോൾ ഒരു മന്തിക്ക് വേണ്ടി മാത്രം എടുക്കാം. 2 ചിക്കൻ സ്റ്റോക്ക്, ഏലക്ക, കുരുമുളക്, ജീരകം, മസാല. ചിക്കൻ സ്റ്റോക്ക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഗരം മസാല ഉണ്ടല്ലേ, പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഓയിലിടും. എത്ര സ്പൂൺ? 1.5 സ്പൂൺ മന്തി മസാല. മന്തി മസാല 1 പിടി ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി എല്ലാ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഇനി നമ്മൾ ചിക്കൻ അങ്ങനെ എടുത്ത് അങ്ങനെ മിക്സ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ മല്ലിയും കൂടെ, മല്ലി മുഴുവനേ ഉള്ളത്. പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കുത്തിട്ടാലും മതി. ഇങ്ങനെ കുത്തി കുത്തി കുത്തി, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മസാല കയറും. ഇങ്ങനെ സിസർ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, ഇന്നലെ മസാലകളെല്ലാം ആ കട്ട് ചെയ്ത ഭാഗത്ത് കയറത്തുള്ളൂ. അതാണ് ഇതോ ആ ചിക്കനിലൊക്കെ പിടിക്ക. അരി ഇട്ടല്ലേ, നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, വെള്ളം തിളച്ച് അരി ഇട്ടു. അടുത്ത ആ റൈസിൽ 3-4 ഏലക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ പട്ട, പട്ടയും ഇടണം. ഇത് റൈസിൻ്റെ സ്മെല്ല് കൂടാൻ വേണ്ടിയിട്ട്. ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ ഉണക്ക നാരങ്ങ ഇടാം. ഇപ്പം നമ്മളിത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു, എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടാണ്. ഇത് കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, ഒരു ഭാഗം വെന്ത് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചോറിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പിടാൻ മറക്കരുതാരും. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു, എന്നിട്ട് നമ്മൾ മറിച്ചു.
രണ്ട് ചാർക്കോൾ ഇങ്ങനെ കത്തിച്ചെടുക്കണം. ചിക്കനിൽ നിന്ന് വന്ന കുറച്ച് മസാല മാറ്റിയിട്ട് നമ്മൾ റൈസിലോട്ട് ഒഴിച്ചെടുത്തു. ഫോയിൽ പേപ്പർ എടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ചാർക്കോൾ എടുത്ത് അതിനകത്ത് വെക്കാൻ പോവുക. ഇങ്ങനെ അതിനകത്തോട്ടെണ്ണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചാർക്കോളിന്റെ മുകളില്. അപ്പൊ തന്നെ അടച്ചു വെക്കണം. അതെ, നമ്മൾ മുളക് കുത്തി വെച്ചേക്കാണ് റൈസിന്റെ മുകളില്. നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പൊ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ മന്തി റെഡിയാണ്. പുകയൊക്കെ വന്നു.